My name is Kirana, Assistant Professor, Srinarayana Institute of Technology, Adur. നമ്മള് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു ഫ്ലൂയിഡിനകത്തോട്ട്, പെർട്ടിക്കുലർലി ലിക്വിഡിനകത്തോട്ട് ഒരു ബോഡി ഇമേഴ്സ് ചെയ്യുമ്പോഴേക്ക് ആ ഒബ്ജക്റ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സർഫസിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ടോട്ടൽ പ്രഷർ എന്ന് പറയും. അത് എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അതിന് സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയും. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ഡിറൈവ് ചെയ്തത് സർഫസ് വെർട്ടിക്കൽ കണ്ടീഷനിലാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി നോക്കുക, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതേ കണ്ടീഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഇൻക്ലിനേഷനിലാണ് ഇമേഴ്സ് ചെയ്യുന്നത്, അതായത് വെള്ളത്തിലോട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആംഗിളിലിരിക്കുന്ന ഒബ്ജക്റ്റിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ, അതിന്റെ സെന്റർ ഓഫ് പ്രഷർ. അപ്പൊ ഞാനിവിടെ ഒരു ലിക്വിഡ് ലൈൻ സർഫസ് വരച്ചിട്ടുണ്ട്. സപ്പോസ് വാട്ടർ ആണ്, വാട്ടറിനകത്ത് ഇരിക്കുകയാണ്. അതിനകത്തോട്ട് ഇറഗുലർ ഷേപ്പുള്ള ഒരു സർഫസ് ഒരു പെർട്ടിക്കുലർ ഇൻക്ലിനേഷനകത്തോട്ട് മുക്കി വെച്ചു, ഇതിനകത്തോട്ട് ഇമേഴ്സ് ചെയ്ത് വെച്ചു. ഈ കാണുന്ന ഒബ്ജക്റ്റിന്റെ എൻഡ് വ്യൂ ആണ് ഈ കാണുന്നത്. സെയിം ഒബ്ജക്റ്റ് തന്നെയാണ് ഒരു പെർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ ഇരിക്കുന്നത്, നമ്മൾ വേറൊരു വ്യൂവിൽ വരച്ചേക്കുന്നതാണ് ഈ കാണുന്നത്, ഈ കാണിച്ചേക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് ഇതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലെങ്തിലാണ് ഇത് ഇരിക്കുന്നത്. ഈ സർഫസിന്റെ പ്രൊജക്ഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്ക്, ഈ സർഫസിന്റെ, ഈ പ്ലെയിൻ സർഫസിന്റെ, ഇൻക്ലൈൻഡ് സർഫസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ജി, സെന്റർ ഓഫ് പ്രഷർ ആണ് പി. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ജി, സെന്റർ ഓഫ് പ്രഷർ ആണ് പി. സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ ഞാൻ മുകളിലോട്ട് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഈ സർഫസിനകത്ത് ഇതേ തന്നെയാണ്, ഇവിടോട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് മുതൽ ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ. നമ്മൾ നേരത്തെ എടുത്തതും എന്തുവായിരുന്നു, സർഫസിനകത്തുള്ള പോയിന്റ് മുതൽ വാട്ടറിന്റെ സർഫസ് വരെയുള്ള ഫ്രീ സർഫസ്, ടോപ്പ് സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് ബാർ. സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ വാട്ടറിന്റെ ടോപ്പ് സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് ബാർ. ഈ കാണുന്ന പോയിന്റ് തന്നെയാണ് ഈ വ്യൂവിനകത്ത് ഈ ഒരു പോയിന്റ്, സെയിം പോയിന്റ് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് ബാർ. ഈ പി എന്ന് പറയുന്ന ഈ പോയിന്റ് തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്തേക്കുന്ന ഈ പോയിന്റ്, ഇതിനെ പ്ലോട്ട് ചെയ്യുമ്പോഴേക്ക് ഇവിടുത്തെ ഈ പോയിന്റ്. ഈ ഹൈറ്റ് ആണ് എച്ച് സ്റ്റാർ, എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് ആണ് എച്ച് സ്റ്റാർ ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തേക്കുന്നത്, എച്ച് സ്റ്റാർ. ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ മുകളിലോട്ടുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് സ്റ്റാർ. എവിടെ വരെയുള്ള, ഫ്രീ സർഫസ് വരെയുള്ള വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എച്ച് സ്റ്റാർ. ഞാൻ പറഞ്ഞായിരുന്നു ഈ സർഫസ് ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ഈ ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാട്ടറിന്റെ ടോപ്പ് ലെയറിൽ നിന്ന് തീറ്റ ആംഗിൾ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ. അതുകൊണ്ടാണല്ലോ ഇത് ഇൻക്ലൈൻഡ് സർഫസ് എന്ന് പറയുന്നത്. ഈ ബോഡി ഒരു പെർട്ടിക്കുലർ ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത്, ആ ഇൻക്ലൈൻഡ് സർഫസ് ആണ് തീറ്റ. അപ്പൊ നമ്മൾ ഒരു സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ ഒരു വ്യൂ തന്നെയാണ് ഈ കാണിച്ചേക്കുന്നത്, ഡാർക്ക് ഷെയ്ഡ്. ഈ സർഫസിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ജിയും സെന്റർ ഓഫ് പ്രഷർ പിയും. ഈ ജി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് ഈ ഷെയ്ഡിനകത്ത് ദ ഈ പോയിന്റ്, അത് മുതൽ മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് ബാർ. പി പ്ലോട്ട് ചെയ്തേക്കുന്ന പോയിന്റ് മുതൽ മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് സ്റ്റാർ. ഈ പ്ലേറ്റ് ഇൻക്ലൈൻഡ് സർഫസ്, ടോപ്പ് സർഫസ്, വാട്ടറിന്റെ സർഫസ് തൊട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ആ ഒരു പോയിന്റിനെ, ആ കോണ്ടാക്ട് പോയിന്റ് ഒ ആണെന്ന് ഇരിക്കട്ടെ. ഇത് ഞാൻ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ വാട്ടർ സർഫസിനകത്ത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒ ആണ്. എലോങ് ദ ഒ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്, എലോങ് ദ ഒ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനിനകത്ത് മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഷെയ്ഡഡ് പോർഷനെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴേക്ക് വാട്ടർ സർഫസിനകത്ത് ഒരു പോയിന്റ് കിട്ടി, യെലോ ആ പോയിന്റിന് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു, ആ എലോങ് ദ ഒ ഞാനൊരു ലൈൻ മാർക്ക് ചെയ്തു. സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ ആ ലൈൻ വരെ, എലോങ് ദ ഒ മാർക്ക് ചെയ്തേക്കുന്ന ലൈൻ വരെ ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. നോക്ക്,
സെന്റർ ഓഫ് ഗ്രാവിറ്റി മുതൽ ഫ്രീ സർഫസ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എച്ച് ബാർ. ഇത് ഒ ഒ എന്ന് പറയുന്ന ഈ ലൈനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. തിരിഞ്ഞു പോരുത്, ഇത് ടോപ്പ് സർഫസുമായിട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഇത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒ ഒ എന്ന് പറയുന്ന ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. അതേപോലെ തന്നെ സെന്റർ ഓഫ് പ്രഷറും ഈ ഒ ഒ എന്ന് പറയുന്ന ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് വൈ സ്റ്റാർ. ഈ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഒ എന്ന് പറയുന്ന ആക്സിസിൽ നിന്ന്. വൈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഫ്രം ഒ. എച്ച് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഇപ്പം നമുക്ക് എന്താണ് ഗ്രാവിറ്റി, എന്താണ് സെന്റർ ഓഫ് പ്രഷർ, എന്താണ് എച്ച് ബാർ, എന്താണ് എച്ച് സ്റ്റാർ, വൈ ബാർ എന്താണ്, വൈ സ്റ്റാർ എന്താണെന്ന് അറിയാം. ഇനി ഞാൻ ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ഈ സർഫസിനകത്ത് ഒരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു. ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഡെപ്ത് ഡി വൈ ആണ്. അത് ഒ ഒ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വൈ ഡിസ്റ്റൻസ് ആണ്. വൈ ഡിസ്റ്റൻസ് ഒ ഒ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വൈ ഡിസ്റ്റൻസ് ആണ്. ഫ്രീ സർഫസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് എച്ച് ആണ്. ഇനി നമുക്കറിയാം ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടോട്ടൽ പ്രഷറിന്റെ ആദ്യം നമ്മൾ ഒരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. എലമെന്റൽ സ്ട്രിപ്പിനകത്ത് ഡി എഫ് ഒരു സ്മോൾ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. ഡി എഫ്, ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എങ്ങനെ കിട്ടി, റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എലമെന്റൽ സ്ട്രിപ്പ് മുതൽ ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് എച്ച് ആണെന്ന് പറഞ്ഞു. സോ റോ ജി എച്ച് ഇൻറ്റു ഏരിയ ഡി എ. റോ ജി എച്ച് അതേപോലെ തന്നെ എഴുതി. ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇതിന്റെ ബ്രെഡ്ത്ത് ബി ആണ്, ഡെപ്ത് ഡി എച്ച് ആണ്. ബ്രെഡ്ത്ത് ബി ആണ്, ഡെപ്ത് ഡി എച്ച് ആണ്. ഡി എച്ച് ആണ്, ഡെപ്ത് ഡി എച്ച് ആണ്. സോ ബി ഇൻറ്റു ഡി എച്ച്. നോക്ക്, ഡി വൈ എന്ന് പറയുന്നത് എലോങ് ദ ഓ എ ഡിസ്റ്റൻസ് ആണ്, ഡെപ്ത് എന്ന് പറയുന്നത് ഡി എച്ച് ആണ്. സോ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്. ഇനി ഞാൻ ഇതിനകത്ത് കോൺസ്റ്റന്റ് ടേംസ് ഇന്റഗ്രലിന്റെ പുറത്തെടുക്കുവാണ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് ടോട്ടൽ ഫോഴ്സ്, ഇത് ഡി എഫ് ആണ്. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൾ ബോഡിയുടെ ഫോഴ്സ്, എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ജി എച്ച് ബി ഇൻറ്റു ഡി എച്ച്. ഈ ഹോൾ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇന്റഗ്രൽ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്. ഇനി ഇതിനകത്ത് നിന്ന് കോൺസ്റ്റന്റ് ടേമിനെ പുറത്തോട്ട് എടുക്കുവാണ്. റോ ജി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എ. ബി ഇൻറ്റു ഡി എച്ചിനെ ഞാൻ ഡി എന്ന് തന്നെ മാർക്ക് ചെയ്തു. റോ ജി എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ഡെൻസിറ്റി അല്ലെ, ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്. ബാക്കി ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ കിടക്കും. ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ. ഇനി നോക്ക്, ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഈ ഒ എച്ച് ബാർ, ഈ കാണുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. ഈ കാണുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പം ഇതിനകത്ത് ഇവിടെയാണ് എച്ച് എങ്കിൽ, എച്ച് ആണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് ഇവിടെ ഒരു മൂന്ന് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഒരു എച്ച് വെർട്ടിക്കൽ ഹൈറ്റ് ഉള്ളൊരു ട്രയാങ്കിൾ, എച്ച് ബാർ വെർട്ടിക്കൽ ഹൈറ്റ് ഉള്ളൊരു ട്രയാങ്കിൾ, എച്ച് സ്റ്റാർ വെർട്ടിക്കൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ, മൂന്ന് ട്രയാങ്കിൾസ്. അതായത് ഞാൻ ആ ഒരു ഭാഗം മാത്രം എടുത്ത് ഇവിടെ വരച്ച് കാണിക്കാം. ഒ എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്രീ സർഫസ്, വാട്ടറിന്റെ ഫ്രീ സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. വാട്ടറിന്റെ ഫ്രീ സർഫസ് ഒ എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് എലമെന്റൽ സ്ട്രിപ്പ്. എലമെന്റൽ സ്ട്രിപ്പ് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിനെ എലമെന്റൽ സ്ട്രിപ്പ് അല്ല, നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ, ഷെയ്ഡഡ് പോർഷൻ ഇങ്ങനെ ഇരിക്കുവാണ്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ഓയിലോട്ട് കിട്ടിയത്. ഇനി ഞാൻ ഈ ബോഡിയിൽ നിന്ന് പ്ലോട്ട് ചെയ്തേക്കുന്ന പോയിന്റ് ആണ് എലമെന്റൽ സ്ട്രിപ്പിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്. ഞാൻ മുകളിലോട്ട് പ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് എച്ച് കിട്ടി. അതേപോലെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് മുകളിലോട്ട് പ്ലോട്ട് ചെയ്തപ്പം എച്ച് ബാർ കിട്ടി. സെന്റർ ഓഫ് പ്രഷറിൽ നിന്ന് മുകളിലോട്ട് പ്ലോട്ട് ചെയ്തപ്പം എച്ച് സ്റ്റാർ കിട്ടി. ഈ മൂന്ന് പോയിന്റ്സ് കിട്ടി. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എ ബി സി ഡി, എ ബി സി ഡി ഇ എഫ് നാല്
പോയിന്റ്സ് നോക്കുവാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ട്രയാംഗിൾ ഉണ്ട്? ഇവിടെ ഒരു ട്രയാംഗിൾ ഉണ്ട് ഒ എ എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒ എ എഫ് എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ഒന്നുണ്ട്, ഒ ബി ഇ എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ രണ്ടുണ്ട്, ഒ സി ഡി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ മൂന്നുണ്ട്. ഇവിടെ മൂന്ന് റൈറ്റ് ട്രയാംഗിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ എല്ലാം കോമൺ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഈ ട്രയാംഗിളിന്റെ അകത്ത്, ചെറിയ ട്രയാംഗിളിന്റെ അകത്ത് സൈൻ തീറ്റ എടുത്താൽ എന്താ വരും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈബാർ. വൈബാർ എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ്. ഈ കാണുന്ന ഈ ഡിസ്റ്റൻസ് ആണ് വൈബാർ. ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഡിസ്റ്റൻസ് തന്നെയാണ്. സോ ഈ ഡിസ്റ്റൻസ് ആണ് വൈബാർ. സോ എച്ച് ബൈ വൈബാർ, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് വൈബാർ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ സ്റ്റാർ. ഇവിടെ മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് വൈ സ്റ്റാർ. ഈ എച്ച് വരെയുള്ള ഡിസ്റ്റൻസ് വൈ. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ ബാർ എന്ന് എനിക്ക് എഴുതാം, അല്ലെങ്കിൽ എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എച്ച് ബൈ വൈ എന്ന് എഴുതാം. ഈ സെയിം ട്രയാംഗിളിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഈ മൂന്ന് ട്രയാംഗിളിൻ്റെ അകത്തുനിന്ന് സൈൻ തീറ്റ എടുക്കുക. അപ്പൊ ആദ്യത്തെ ട്രയാംഗിളിൻ്റെ അകത്ത് സൈൻ തീറ്റ എടുക്കുമ്പോൾ എച്ച് ബൈ വരും, വൈ വരും. എച്ച് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് വൈ. രണ്ടാമത്തെ ട്രയാംഗിൾ എടുക്കുമ്പോൾ എച്ച് ബാർ ബൈ താഴത്തെ സൈഡ് വൈ ബാർ, ഹൈപ്പോട്ടനൂസ് വൈ ബാർ. മൂന്നാമത്തെ ട്രയാംഗിൾ എടുക്കുമ്പോഴേക്ക് എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ ബാർ ഈസ് ഈക്വൽ ടു എച്ച് സ്റ്റാർ ബൈ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈ എന്ന് എനിക്ക് എഴുതാം. അപ്പൊ ഞാനിത് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം ഇന്റഗ്രൽ, ഇവിടെ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എച്ച് ഇൻറ്റു ഡി എ എന്നാണ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഈ എച്ചിന് പകരം വൈ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബൈ വൈ ആണ്. സോ വൈ ഈസ് എച്ച് ഈസ് ഈക്വൽ ടു വൈ സൈൻ തീറ്റ, വൈ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോജി ഇൻറ്റു വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ. ഇതിനകത്ത് സൈൻ തീറ്റ ഞാനിങ്ങനെ പുറത്തെടുക്കുവാണെങ്കിൽ റോജി സൈൻ തീറ്റ ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ ഡി എ, റോജി സൈൻ തീറ്റ ഇൻറ്റു ഇൻറ്റഗ്രൽ വൈ ഡി എ. എഫ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ബാർ എ ആണ്, മൊമെന്റ് ആണ് വൈ ബാർ എ ആണ്. സോ റോജി സൈൻ തീറ്റ ഇൻറ്റു വൈ ബാർ എ. കഴിഞ്ഞ ഡെറിവേഷനകത്ത് നമ്മൾ ഇന്റഗ്രൽ ഇതേപോലെ തന്നെ എടുത്തായിരുന്നു, എച്ച് ഡി എ ഈസ് ഈക്വൽ ടു എച്ച് ബാർ എ എന്നാണ് നമ്മൾ എടുത്തത്. അതേപോലെ തന്നെ ഇവിടെ ഇന്റഗ്രൽ വൈ ഡി എ ഈസ് ഈക്വൽ ടു വൈ ബാർ എ. സോ വൈ ബാർ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? വൈ ബാർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എച്ച് ബാർ. സോ ഇതിനെ ഒന്നും കൂടി സോൾവ് ചെയ്യുമ്പോക്ക് റോ ജി എച്ച് ബാർ എ എന്ന് കിട്ടും. എഫ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ എ. ഇപ്പൊ ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ സർഫസ് ആണെങ്കിലും എഫിന്റെ ഇക്വേഷനകത്ത് മാറ്റമില്ല, എഫ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ബാർ എ എന്ന് വരും. റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് ബാർ എ. അപ്പൊ ഇതാണ് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇൻക്ലൈൻഡ് സർഫസിന്റെ ഡെറിവേഷൻ.